സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഡേവിഡ് വൈറ്റ് എഴുതിയ ട്രൂ ലവ് എന്നൊരു കവിതയുണ്ട്. ക്രിസ്തുവും ശിഷ്യരുമായുള്ള ജലയാത്രകളുടെ ഓർമ്മയുണർത്തിക്കൊണ്ട് വിശ്വാസത്തെ സ്നേഹത്തിൻ്റെ ഒരു അധ്വാനമായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ കടൽ കറക്കങ്ങളിൽ മറഞ്ഞിരിക്കുന്ന നാഥനെ നാം നോക്കുകയാണ് പ്രാർത്ഥനയോടെ. ചിരപരിചിതനായ ഒരുവനെപ്പോലെ അവൻ നമ്മുടെ അടുത്തേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് നടന്നു വരുന്നുണ്ട്. സുവിശേഷത്തിലെന്ന പോലെ സംഭവബഹുലമായിട്ടായിരിക്കില്ല ഈ വരവെന്ന് മാത്രം. നമ്മുടെ നേരെ നീട്ടുന്ന ഈ കൈ നാം കാണുന്നു. ആ കൈയിൽ നമ്മുടെ കൈകൾ സുരക്ഷിതമായി ഒതുങ്ങുമെന്ന് നമുക്കറിയുകയും ചെയ്യാം. വിശ്വാസം അങ്ങനെ സ്നേഹത്തിൻ്റെ തീവ്രമായ ഒരു തുടിപ്പായി മാറുകയാണ്. നമ്മുടെ ഏകാന്തതകളുടെ സാക്ഷ്യപത്രങ്ങളും ടെസ്റ്റമെൻറ്റ്സ് ഓഫ് ലോൺലിനെസ്, ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നതൊക്കെയും അങ്ങനെ വ്യർത്ഥമായി പോകാതെ ഒരു മഹത്തായ അർത്ഥതരം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം നമ്മെ എത്ര കുഴഞ്ഞു മറിഞ്ഞ തലത്തിൽ കൂടി നടന്നിട്ടായാലും, എത്ര അപരിചിത വഴികൾ താണ്ടിയിട്ടായാലും, എത്ര ഇരുൾ കടന്നിട്ടായാലും നമ്മുടെ നേരെ നീണ്ടുവരുന്ന കൈകളെ പുണരാനായി പ്രേരിപ്പിക്കുകയാണ്. കാരണം ആ കൈകൾ നമ്മുടെ കയ്യിൽ മാത്രമേ സുരക്ഷിതമായിരിക്കൂ എന്ന് അറിഞ്ഞുകൊണ്ട്. നമുക്ക് മുങ്ങിത്താടാൻ സാധിക്കുമായിരുന്നെങ്കിലും നാം മുങ്ങാതെ നിൽക്കുകയാണ്. ഇഫ് യു വാണ്ടഡ് ടു ഡ്രൗൺ യു കുഡ് ബട്ട് യു ഡോണ്ട്. യഥാർത്ഥത്തിൽ സംസാരസാഗരത്തിൽ മുങ്ങിത്താഴാനായി നാം തുടങ്ങുമ്പോൾ നാഥൻ നമ്മെ കോരിയെടുത്തുകൊണ്ട് വരികയാണ്. അതിൽ പിന്നെ നാം അടിമുടി അവനിൽ മുങ്ങിയിരിക്കുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഇന്നലെ ശ്രീഹ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എല്ലാം നിങ്ങളുടേതാണ്, നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ദൈവത്തിൻ്റെയും. മാനുഷിക വിജ്ഞാനത്തിൻ്റെ പരിമിതികളെ ശ്രീഹ പരാമർശിക്കുന്നൊരു ഭാഗമാണിത്. എല്ലാം നേടിയെന്ന് വമ്പു പറയുന്നവൻ്റെ മൗഢ്യം. 1 കൊരിന്ത്യർ 1:31 ശ്രീഹ തൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നത് പോലും അഭിമാനിക്കുന്നവൻ ദൈവത്തിൽ അഭിമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിജ്ഞാനികൾക്ക് എല്ലാം സ്വന്തമാണ് എന്ന് അക്കാലത്ത് സ്റ്റോയിക് ചിന്തകർ പറഞ്ഞിരുന്നു. എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാൻ അവന് സാധിക്കുമെന്ന അർത്ഥത്തിൽ ശ്രീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം നേടിയവർക്ക് എല്ലാം സ്വന്തം തന്നെയാണ്. പക്ഷെ അവർ ക്രിസ്തുവിൻ്റെ സ്വന്തവും ക്രിസ്തു ആകട്ടെ ദൈവത്തിൻ്റെ സ്വന്തവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മേന്മ നടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അതെല്ലാം ദൈവമെന്ന മഹത്വത്തിൽ മുങ്ങിത്താഴുകയാണ്. ഇന്ന് സഭയിലെ അധികാരങ്ങളെ ശ്രീഹ ഈ അർത്ഥത്തിലാണ് നോക്കിക്കാണുന്നത്. തങ്ങൾ ദൈവിക രഹസ്യം മുസ്തീരിയോണിൻ്റെ വീട്ടുവേലക്കാർ ഒയ്ക്കണോമോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭവനത്തിലെ വസ്തുക്കൾ കൃത്യമായി വിന്യസിക്കുകയും പ്രയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാൻ ചുമതലയും പാഠവുമുള്ള ഒരു ഭൃത്യനാണ് ഒയ്ക്കണോമോസ്. ഇപ്രകാരമാണ് നാം ദൈവിക രഹസ്യത്തെ ശുശ്രൂഷിക്കേണ്ടത്. തൻ്റെ പ്രഘോഷണത്തെ ദൈവിക രഹസ്യമെന്നാണ് ശ്രീ ആദ്യം മുതലേ വിശേഷിപ്പിക്കുന്നത്. മുസ്തീരിയോൺ തൗത്തേവു 1 കൊരിന്ത്യർ 2:1. അതിന് ലോകത്തിൻ്റെ വിജ്ഞാനപാഠവും വാഗ്ഭിലാസവുമില്ല. മുസ്തീരിയോൺ എന്ന ഈ വാക്ക് അല്പം രൂപാന്തരം വരുത്തി മർത്തൂരിയോൺ എന്ന ചില ഗ്രീക്ക് വിവർത്തനങ്ങൾ പറയാറുണ്ട്. മർത്തൂരിയോൺ തൗത്തേവോ, ദൈവത്തിൻ്റെ സാക്ഷ്യമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളും പ്രഘോഷണങ്ങളും ദൈവാനുരൂപമാകുമ്പോൾ നാം ദൈവിക രഹസ്യത്തിൻ്റെ സാക്ഷികളായി തന്നെയായി മാറുന്നു. ടെസ്റ്റമെൻറ്റ്സ് ഓഫ് ഗോഡ്. നമ്മുടെ ഉടവുകളിലും ഉടലുകളിലും ദൈവത്തിൻ്റെ ബലം നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഏകാന്തതയുടെ മരണപത്രങ്ങൾ ടെസ്റ്റമെൻറ്റ്സ് ഓഫ് ലോൺലിനെസ് നമ്മെ സ്നേഹത്താൽ പുണരാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന നാഥനെ കണ്ടെത്തുന്ന വേദിക തന്നെയായി മാറുന്നു. തുടക്കത്തിൽ ഡേവിഡ് വൈറ്റ് ഓർമ്മിപ്പിച്ചതുമായി ചേർത്ത് വായിച്ചാൽ, സഹനങ്ങളും നിരാസങ്ങളും തളർച്ചകളും അപമാനങ്ങളും അപവാദങ്ങളുമെല്ലാം ശ്രീഹന്മാർ ഇതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു സഹജമായി പേറുന്നത്, ക്രിസ്തുവിനെ പോലെ. അങ്ങനെ അവർ ദൈവത്തിൻ്റെ സഹകാരികൾ സുനിർഗോയി ആയി മാറുന്നു, വെറും ഭൃത്യന്മാർ മാത്രമല്ല. ഈ വഴിയിൽ മനുഷ്യൻ്റെ വിധികളും പതക്കങ്ങളും അവർക്ക് പ്രശ്നമേയല്ല. യഥാർത്ഥ വിദ്യാളനായ ദൈവത്തിൻ്റെ മുൻപിൽ തങ്ങൾ യഥാർത്ഥമായി തികവോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് ശ്രീഹ ചിന്തിക്കുന്നത്. ഇത് മഹത്തായ ഒരു ആത്മീയ സ്വാതന്ത്ര്യമാണ്. ലോകത്തിൻ്റെ അംഗീകാരം വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ദൈവിക അംഗീകാരം. 1 കൊരിന്ത്യർ 4:1-5. ഇന്ന് ക്രിസ്തു ശിഷ്യർ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കണ്ട് സ്നാപകൻ്റെ ശിഷ്യർക്കും ഫരിസേയർക്കും അവരോട് നീരസം തോന്നുകയാണ്. അതിനാൽ അവർ തർക്കിക്കാനായി മുന്നോട്ട് വരുന്നു. ലൂക്ക 5:33-39. എന്തുകൊണ്ടാണ് ഇവർ ഉപവാസങ്ങളെ മാനിക്കാത്തത്, അനുഷ്ഠിക്കാത്തത്? നാഥൻ ആ ചോദ്യത്തിൻ്റെ അനൗചിത്യം വെളിവാക്കാൻ ഒരു ഉപമ പ്രയോഗിക്കുന്നുണ്ട്. മണവാളൻ്റെ സുഹൃത്തുക്കൾ കല്യാണ ദിവസം തന്നെ ദുഃഖിച്ചിരിക്കണമോ എന്ന് ചോദിച്ചതുപോലെയായി ഈ ചോദ്യം എന്ന് വിവക്ഷിച്ചുകൊണ്ട്. മണവാളൻ ഇവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നൊരു സമയം വരും. അന്ന് അവർ സ്വമേധയാ ആവശ്യാനുസരണം ഉപവസിക്കും. Adam Avada Atmi Swadandritina Bagamana Adam Adichelpikin Boasam and Lather Vivaka within a dale one the Pavik in the Integram Anarthamagam, Akramamagam, Manavalande, in the Nachirikata Vyogam, Manavalan Merichboy the Magam Manavalan Arana, Manavati Arana, Iroki Arana in the Bulim Chindicade, Papatatal Narthana Vivaka within the Alnam Kandishi Richuranganadinal, Namada G with Angle E. Ubama Villa Pogumo in the Namakakratimaya Rila Nadan, then the Kurishimaranatiana, it was which began the Manavalan Edicapatan the Samayam. That's why we have a papadam pidichukondirunal, Manavalan onnalla, 1000 pravasham nammalil ninnu eduthu maattapettalum, namukku athil prashname aagilla. Papadam pidichu, payasam kazhikkunna naam upavasatthekurichu orkkenda karyam polum udikkunnilla. Balamayi pidichu maattapedunna Karthavinte dasane, Yeshaya 53:8 vivarikkunnundu. Christiya shushrusha ennathu, Kristuvine pole ingane violentayi puranthallappedunnatinte oru aavarthanam thanneyayi maarunnu. Pagaram mattullaveru violentayi puratthakkunnathilallaathu. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത് പുതിയ ഈ ദൈവിക വ്യവസ്ഥയെ പലർക്കും സ്വീകരിക്കാനാകില്ല എന്ന്. കാരണം അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയതാണ് അടിപൊളി എന്നാണ്. അങ്ങനെ അവർ പഴയ വീഞ്ഞ് നുകർന്നുകൊണ്ടിരിക്കുന്നു, ക്രിസ്തു എന്ന പുതുവീഞ്ഞിനെ ഒന്ന് രുചിച്ചു പോലും നോക്കാതെ. ഇന്ന് സങ്കീർത്തനം 37 നമ്മുടെ ധാർമ്മികതയുടെ കാതലായ തലങ്ങളെ ഉണർത്തുകയാണ്. നന്മ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം പറഞ്ഞതുകൊണ്ടാണോ? അങ്ങനെയെങ്കിൽ നന്മ ചെയ്യാത്ത ദുഷ്ടർ അഭിവൃദ്ധി പ്രാപിക്കാറുണ്ടല്ലോ. ധാർമ്മികത എന്നത് നമ്മുടെ അലങ്കാരമല്ല, സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി നാം അനുഷ്ഠിക്കുന്നതുമല്ല. അതിനൊരു വ്യക്തതയുണ്ട്. ദൈവത്തിന് നമ്മെ സംബന്ധിച്ച ഹിതത്തിൻ്റെ ഒരു വ്യക്തത. അതിനെ പ്രാവർത്തികമാക്കുന്ന ജീവിതശൈലിയാണ് ധാർമ്മികത. നമ്മെ ഓരോരുത്തരെയും പ്രതിയുള്ള ദൈവിക നിയോഗം. ദൈവം പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊരു സ്വയം വിലയിരുത്തലിൻ്റെ ചോദ്യം അവിടെ പ്രധാനമാണ്. In the Sankirtanam Parayinathu Pole, Jnano Niyo Idinekurichu Endu Parayunnu Ennathalla Prasaktam, Deivam Idinekurichu Endu Parayunnu Ennathanu Prasaktam. Ellam Swantamakkiyittum Naam Deivathinte Swantamayilenkilo